യേശുക്രിസ്തുവിൽ അത്രയും സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ പാപത്തിൽ ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ പാപജീവിതം ഉപേക്ഷിച്ച് ഈശോയിലേക്ക് അനുഗമിക്കുക, ഈശോയിലേക്ക് കടന്നു വരിക. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 107 അധ്യായം 17 തിരുവചനം: പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് പലരും രോഗികളായി, തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. എൻ്റെ ജീവിതത്തിൽ ഒരനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ്, 4 മുമ്പ്, മംഗലാപുരത്ത് ഒരു ആശുപത്രിയിൽ ഒരു വ്യക്തിയെ കുമ്പസാരിപ്പിക്കാനായിട്ട് പോകാനിട വന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെയധികം മോശമാണ്. ഡോക്ടർമാർക്ക് അസുഖം നിർണ്ണയിക്കാൻ പറ്റുന്നില്ല, പക്ഷേ മരണത്തോടടുത്ത അവസ്ഥയാണ്. വളരെയധികം അസ്വസ്ഥനായിട്ട് കഴിയുമ്പോൾ ഉടനെ കുടുംബാംഗങ്ങൾ പറയുകയാണ്, എന്നെ വിളിച്ച് കുമ്പസാരിപ്പിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ആശുപത്രിയിൽ ചെന്ന് ഈ വ്യക്തിയെ കുമ്പസാരിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് വളരെയധികം അസ്വസ്ഥനാണ്. അങ്ങനെ താങ്ങി പിടിച്ചിരുത്തി അദ്ദേഹത്തെ കുമ്പസാരിപ്പിച്ചു. കുമ്പസാരം കഴിഞ്ഞപ്പോൾ തന്നെ കൃത്യമായിട്ട് മാറ്റം വരികയാണ്. അദ്ദേഹത്തിന് വളരെ വലിയൊരു ഉണർവുണ്ടാവുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ആശുപത്രിയിൽ നിന്ന് തിരികെ എത്തി ഇവിടെ കാണാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില പാപ മേഖലകൾ, പാപങ്ങളിൽ നിന്ന് വലിയൊരു വിടുതൽ സംഭവിക്കുമ്പോൾ ദൈവ കരുണ ഒഴുകുന്നത് കൃത്യമായിട്ട് കാണുവാനായിട്ട് കഴിയും. വീണ്ടും സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 32 അധ്യായം 3 തിരുവചനം: പാപങ്ങൾ ഏറ്റു പറയാതിരുന്നിടത്തോളം കാലം ദിവസം മുഴുവൻ കരഞ്ഞ് കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരിശോധിക്കണം, ഇന്ന് ഞാൻ ക്ഷയിച്ചു പോകാൻ, ഞാൻ ഇന്ന് തകർന്നു പോകാൻ കാരണം എൻ്റെ അനുതാപത്തിൻ്റെ ആഴത്തിൻ്റെ കുറവാണോ, ഒരു നല്ല കുമ്പസാരം നടത്താത്തത് കൊണ്ടാണോ എന്ന് പരിശോധിക്കണം. പലപ്പോഴും കുമ്പസാരത്തെ ഗൗരവമായിട്ട് കാണാത്തത് കൊണ്ട് ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിങ്ങളുടെ പാപങ്ങൾ ഓർത്ത് കരഞ്ഞ് അനുതപിക്കണം. അനുതപിച്ച് ദൈവത്തോട് മാപ്പ് പറയണം. അതുകൊണ്ടാണ് വചനത്തിൽ, സങ്കീർത്തനത്തിൻ്റെ പുസ്തകം തന്നെ വീണ്ടും ഞാൻ പറയുകയാണ്, 51 അധ്യായത്തിൽ ദാവീദ് രാജാവ് പറയുന്നത്, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി, നുറുങ്ങിയ ഹൃദയത്തെ അവിടുന്ന് നിരസിക്കില്ല. ഉരുക്കി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നോട് കരുണ കാണിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് നല്ല ഉത്തമ ബോധ്യത്തോടുകൂടി ഒരു മനസ്താപത്തിൻ്റെ ജീവിതം നയിക്കുവാൻ, ഇന്നലെ വരെയുള്ള ജീവിതത്തെ മാറി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുമ്പസാരിച്ചൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ വലിയ കരുണ നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.